أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء ذات الحبك إنكم لفي قول مختلف يؤفك عنه من أفك قتل الخراصون الذين هم في غمرة ساهون يسألون أيان يوم الدين يوم هم على النار يفتنون ذوقوا فتنتكم هذا الذي كنتم به تستعجلون إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم وفي الأرض آيات للموقنين وفي أنفسكم أفلا تبصرون وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم فأقبلت امرأته في صرة فصكت وجهها وقالت عجوز عقيم قالوا كذلك قال ربك إنه هو الحكيم العليم صدق الله العظيم تقبل الله അള്ളാഹു റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അള്ളാഹു ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ എന്തെങ്കിലും പാകപ്പുഴകൾ വന്നവരിനെ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹു ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമാക്കണേ റഹ്മാനെ നിനക്ക് മിസ്ലി ദവാവിനെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെയൊക്കെ ഖബറിലേക്ക് എത്തിച്ച് അവരുടെ ഈ നാളെ ഞങ്ങളുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ റഹ്മാനായ റബ്ബെ നിന്റെ മഹനുഭവം നിലകൊണ്ട് ഈ ഖത്മ തീർക്കാൻ ഭാഗ്യം
ഭാഗ്യം നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനും ഷരീഫ് തെറ്റുകൂടാതെ ധാരാളം പ്രാവശ്യം ഖത്മ തീർക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഖത്മോദി തരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അവരുടെ ഖിറാഅത്തിൽ ഹിഫ്സിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആമീന ബി റഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിനിഞ്ഞാന്ന് വരെ നമ്മൾ നമ്മളെ മജ്‌ലിസിൽ അജ്മീർ മൗലിദിൻ്റെ ഒരു ഹിക്കായത്ത് ഓതിയിരുന്നു. ഏറെക്കുറെ ആളുകളൊക്കെ അജ്മീർ മൗലിദ് ഒറ്റയ്ക്ക് ഓതാനൊക്കെ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അജ്മീർ മൗലിദ് എങ്ങനെ കിട്ടാന്നൊക്കെ പലവരും ചോദിച്ചു. ഇത് നമ്മളെ മൗലിദ് കിതാബിലുള്ള അജ്മീർ മൗലിദല്ല, ഔറാദ് വൽ മനാഖിബ് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ, അത് പ്ലേ സ്റ്റോറിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിൽ എല്ലാതും ഉണ്ട്, മങ്കൂസ് മൗലിദ്, റാത്തീബ്, വേണ്ട എല്ലാ കാര്യങ്ങളുമുണ്ട്. അതിലുണ്ട് ഈ ഈ മൗലിദ്, നമ്മുടെ ബഹുമാനപ്പെട്ട അജ്മീർ മൗലിദ്. അതാണ് നമ്മൾ ചൊല്ലിയിട്ടുള്ളത്. അപ്പോൾ അജ്മീർ മൗലിദ് ചെല്ലാൻ പറ്റുന്നവരൊക്കെ കുറേശ്ശെ കുറേശ്ശൊക്കെ ചെല്ലാം. അവസാനത്തെ വൈദ്യുണ്ടല്ല സലാത്തുള്ള സലാമുള്ളാന്ന്, അതെങ്കിലും എന്തെങ്കിലും പ്രയാസം വരും, വിഷമൊക്കെ വരുമ്പോൾ ചെല്ലാം. പലവരോട് ഞാൻ 41 യാസീനൊക്കെ ഓതാൻ പറഞ്ഞിട്ടുണ്ട് അജ്മീർ ഹാജതങ്ങളുടെ പേരിൽ. അവരൊക്കെ കഴിയുമെങ്കിൽ ഇടക്കിടക്ക് ഈ സലാത്തുള്ള സലാമുള്ള ചൊല്ലി അജ്മീർ ഹാജതങ്ങളെ വിളിച്ച് അവരുടെ ബർക്കത്ത് കൊണ്ട് മുറാദുകൾ ഹാസിലാക്കാനും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഇതിനൊക്കെ സമാധാനം തരാനൊക്കെ പറഞ്ഞ് പറയുന്ന ബൈത്താണത്. അത് കഴിയുന്നവരൊക്കെ ചൊല്ലുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ ഇനി റബീഉൽ അവ്വൽ വരെ നമുക്ക് മൗലിദൊന്നും മജ്ലിസിലുണ്ടാവില്ല. അത് റബീഉൽ അവ്വൽ മുതൽ പിന്നെ എന്തായിരുന്നാലും നമുക്ക് മൗലിദ് വേണമല്ലോ. ഹബീബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ റസൂലുള്ളാനെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ പേര് ധാരാളം സലാത്ത് ചെല്ലാനും ആ സലാത്ത് വഴി ഇഹത്തിലും വരത്തിലും വിജയിക്കാനും റസൂലുള്ളാന്റെ കൂടെ ഒരുമിച്ച് കൂടാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് സലാത്തു ഷിഫയാണ് നമ്മളിന്ന് 11 വട്ടം ചെല്ലുന്നത്. അല്ലാഹു ആ സലാത്തു ഷിഫന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ രോഗങ്ങൾക്കൊക്കെ അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കണ്ടേ. ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, മനസ്സിന് ഒരുപാട് രോഗങ്ങളുണ്ട്. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അബിവായ പ്രവാചകന്റെ പേരിലുള്ള സലാം ബൈത്ത് ചൊല്ലിയതിന് ശേഷം സലാത്തു ഷിഫ നമുക്ക് ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക യാ മാഹി ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി, അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി, അസ്സലാമു അലൈക യാ ബദ്റത്തമാമി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി. അസ്സലാമു അലൈക യാ നൂറല്ലാമി, അസ്സലാമു അലൈക യാ കുല്ലൽ മറാമി, അസ്സലാമു അലൈക യാ ദൽ മുഅ്ജിസാതി, അസ്സലാമു അലൈക യാ ഹാദിൽ ഹുദാതി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി. അസ്സലാമു അലൈക യാ ദുഖ്റൽ ഉസാതി, അസ്സലാമു അലൈക യാ ഹസന സ്വിഫാതി, അസ്സലാമു അലൈക യാ റബ്ബസ്സമാഹി, അസ്സലാമു അലൈക യാ സൈനൽ മിലാഹി. സ്വലവാത്തി അലൻ നബി വസ്സലാമി, വഹുവ ഖൈറുൽ അനാമി ബദ്റത്തമാമി.
സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയതി അലൽ മുസ്തഫ സല്ലു അലൈഹി വസല്ലിമു വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാഹ് ഇന്ന് നമ്മൾ സ്വലാത്തു തുയ്പ്പ്, സ്വലാത്തു ശിഫ, ഇതാണ് നമ്മൾ ഇൻഷാഅല്ലാഹ് ചൊല്ലാൻ പോകുന്നത്. 11 വട്ടം സ്വലാത്തു തുയ്പ്പ് ചൊല്ലി ഇൻഷാഅല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് ചൊല്ലാം. اللهم صل على سيدنا محمد اللهم يا محمد النبي صلى الله عليه وسلم തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. എങ്ങനത്തെ പ്രവാചകനാണ്! ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. തുബ്ബിൽ ഖുലൂബി, ഹൃദയങ്ങളുടെ ചികിത്സകനായ, ഹൃദയങ്ങളെ രോഗങ്ങളിൽ നിന്നൊക്കെ ശുശ്രൂഷിക്കുന്നവനായ ആ പ്രവാചക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹുവേ നീ ഗുണം ചെയ്യണമേ അല്ലാ. വദവാഇഹ, ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുമായ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഗുണം ചെയ്യണമേ അല്ലാ. നമ്മളെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിനുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ സലാത്ത് ചെല്ലുന്നതിലൂടെ, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓർക്കുന്നതിലൂടെ, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ എല്ലാ രോഗങ്ങളും മാറും, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ. അപ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലുള്ളാഹിൻ്റെ മേൽ സലാത്ത് ചെല്ലുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ള ചികിത്സയാണ്. അത് അതുപോലെ തന്നെ ഹൃദയത്തിനുള്ള മരുന്നുമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ അല്ലാഹു ശുദ്ധിയാക്കി നൽകട്ടെ. വആഫിയത്തിൽ അബ്ദാനി, ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകുന്നവരായ പ്രവാചകൻ, വശിഫായിഹ, ആ ശരീരങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവരുമായ പ്രവാചകൻ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോ നമ്മളെ രോഗങ്ങൾക്കൊക്കെ ശിഫ ഉണ്ടാകും. മാത്രമല്ല മുഅ്മിനീങ്ങളെ, സ്വലാത്ത് രോഗത്തിനുള്ള മരുന്നാണ്, ശിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ പ്രവാചകന്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ രോഗങ്ങളൊക്കെ അറിയാതെ മാറിപ്പോകുമ്പോ നമ്മളെ ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകും. അതാണ് പറഞ്ഞത്, ആഫിയത്തിൽ അബ്ദാനി, ശരീരങ്ങൾക്കൊക്കെ ആഫിയത്ത് നൽകുന്നവരായ, വശിഫായിഹ, ശരീരങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവരായ, അതുപോലെ ഹൃദയത്തിനെ ചികിത്സിക്കുന്നവരായ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്കും മരുന്നായ മുഹമ്മദ് നബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. വനൂരിൽ അബ്സ്വാരി, കണ്ണുകളുടെ പ്രകാശമായ പ്രവാചകൻ, വലിയ ഇഹ, കണ്ണുകളുടെ വെളിച്ചവും, വെളിച്ചമുണ്ടെങ്കിലേ കണ്ണിന് കാണാൻ കഴിയുള്ളൂ. ഇരുട്ടുള്ള സ്ഥലത്ത് കണ്ണ് തുറന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. കണ്ണിന് കാഴ്ച ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് വെളിച്ചമുണ്ടാവണം, വെളിച്ചമുള്ളിടത്തെ കണ്ണ് കാണാൻ കഴിയും. അപ്പൊ വനൂരിൽ അബ്സ്വാരി, കണ്ണുകളുടെ പ്രകാശമായ, വലിയ ഇഹ, കണ്ണുകളുടെ വെളിച്ചവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹുവെ നീ ഗുണം ചെയ്യണേ അല്ലാ. നബി തങ്ങളുടെ മേലിൽ മാത്രം പോരാ, വല ആലിഹി, നബിയുടെ കുടുംബങ്ങളിലെ മേലും ഗുണം ചെയ്യണേ അല്ലാ. വസ്വഹബിഹി, നബി തങ്ങളുടെ അനുചരന്മാരുടെ മേലിൽ, സ്വഹാബത്തെ കിറാമിന്റെ മേലിലും ഗുണം ചെയ്യണേ അല്ലാ. വസല്ലിം, രക്ഷയും നൽകണേ അല്ലാ. ഇതാണ് സ്വലാത്തു തുയ്പ്പിന്റെ അർത്ഥം. ഇൻഷാഅല്ലാഹ് മുഅ്മിനീങ്ങളെ, 11 വട്ടം സ്വലാത്തു തുയ്പ്പ് നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുയ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയതിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സ്വാരി വലിയായിഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുയ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയതിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സ്വാരി വലിയായിഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയതിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സ്വാരി വലിയായിഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയതിൽ അബ്ദാനി വശിഫായിഹ വനൂരിൽ അബ്സ്വാരി വലിയായിഹ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ
طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി എല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കണേ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫ് മനസ്സിലേക്ക് കൊണ്ടുവരണേ. എന്നിട്ട് ഹബീബിനെ ഓർത്തുകൊണ്ട് മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹബീബിനോട് നമുക്ക് അല്പം സലാം ചൊല്ലാം. ആ സലാം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യദി യാ ഇമാമൽ മുത്തഖീൻ. الصلاه والسلام عليك يا سيدي يا خاتم النبيين. الصلاه والسلام عليك يا سيدي يا شفيع المذنبين. الصلاه والسلام عليك يا سيدي يا رسول رب العالمين. الصلاة والسلام عليك يا سيدي يا جد الحسن والحسين. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي نبي എന്റെ കൈയൊന്ന് പിടിക്കണേ നബിയേ. قلت حيلتي രക്ഷപ്പെടാനുള്ള എൻ്റെ തന്ത്രങ്ങളൊക്കെ കുറവാണ് നബിയെ, ഇബാദത്തുകൾ കുറവാണ് നബിയെ, എല്ലാം കുറവാണ് നബിയെ. അതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിക്കണേ നബിയെ. അതിരിക്കിനീ എന്നെ എത്തിക്കണേ നബിയെ, മുറാദി എൻ്റെ മുറാദിലേക്ക്. അതിരിക്കിനീ മുറാദി യാ റസൂലല്ലാഹുവിൻ്റെ ദൂതനെ, എൻ്റെ മുറാദിലേക്ക്, എൻ്റെ ഉദ്ദേശത്തിലേക്ക് എൻ്റെ കൈ പിടിച്ചൊന്ന് എത്തിക്കണേ. എൻ്റെ മുറാദ് അള്ളാഹുവിനെ കാണലാണ്, എൻ്റെ മുറാദ് അള്ളാഹുവിനെ കാണലാണ്, ഹബീബിനെ കാണലാണ്, സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടലാണ്. അതിനുള്ള തന്ത്രങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കുറവാണ് നബിയെ. ആയതുകൊണ്ട് എൻ്റെ കൈയൊന്ന് പിടിച്ച് എന്നൊന്ന് രക്ഷപ്പെടുത്തണേ നബിയേ. ചെല്ലിക്കോണി ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി അദ്രികിനി മുറാദി യാ റസൂലല്ലാഹ്. ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി
അതിരികിനി മുറാദിയ റസൂലല്ലാഹ്, അല്ലാഹു നീ സ്വീകരിക്കണയെന്ന, അല്ലാഹു നീ കബൂലാക്കണയെന്ന, ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ചൊല്ലിയതായ മദ്ഹ് സ്വീകരിക്കണയെന്ന, ഹബീബായ പ്രവാചകന്റെ പിൻമേലിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണയെന്ന, ഹബീബിന്റെ റൗദയിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സലാമുകൾ അവിടെ എത്തിച്ചു നൽകണേ അല്ലാ, അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയെന്ന, ഹബീബിന്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയെന്ന, ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് തൗഫീഖ് നൽകണേ എന്ന, ഹബീബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ല, അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഹബീബിനൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന, മതിവരോളം ഹബീബിന്റെ റൗദ സന്ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ന, അല്ലാഹുവേ റഹ്മാനായ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് സലാമു നബിയുടെ പേരിൽ ചെല്ലുന്നവർക്ക് നൽകുന്ന എല്ലാ ഗുണവും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ, ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മുറാദുകളെ ഹസിനാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് യാസീനാണ് ഓതാനുള്ളത്. ഈ ഓതാൻ പോകുന്ന യാസീന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ ലോകത്ത് വന്നുപോയ എല്ലാ അമ്പിയാക്കളുടെയും മുർസലീങ്ങളെയും അവരെ വിശ്വസിച്ച അവരുടെ സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ സഹാബത്തെ കിറാം അനുചരന്മാർ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ അസ്ഹാബുൽ ബദ്രീങ്ങൾ, ഉഹദീങ്ങൾ, ഖന്ദഖീങ്ങൾ, ഹബീബായ പ്രവാചകൻ എല്ലാ സഹാബത്തെ കിറാമിൻ്റെയും താബിഈങ്ങളൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ചു നൽകണേ എന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഔലിയാക്കളുടെ ഹലറത്തിലേക്കും എത്തിച്ചു കൊടുക്കണേന്ന്, പ്രത്യേകിച്ച് നമുക്ക് ബന്ധമുള്ള, നാം സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് മസാറുകളുണ്ട്, ഒരുപാട് ഔലിയാക്കളുണ്ട്, അവരുടെയൊക്കെ ഹലറത്തിലേക്ക്, നമ്മുടെ നാടുകളിലെ ദൈവശ്രമങ്ങളുള്ളവരുടെയൊക്കെ ഹലറത്തിലേക്ക് എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മുശായിഖന്മാർ, ഖൈറുൽ അഹ്ലുകാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ എല്ലാവരുടെയും ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേന്ന് നിയ്യത്ത് ചെയ്യുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ, ഇതുവരെ നമ്മൾ ഓതിയതും ഓതാൻ പോകുന്നതും ഒക്കെ എല്ലാത്തിൻ്റെയും മിസ്ലു ഥവാബിനെ ഞങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ, വാപ്പ, ഭാര്യ, ഭർത്താവ്, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നാട്ടിലെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, ലോകമുഖിനി മുഅ്മിനാത്തിൻ്റെ എല്ലാവരുടെയും ഹലറത്തിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുക്കണേന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യുക. ഇൻഷാല്ലാ, നമുക്ക് ഇനി യാസീൻ ഓതാം. ഇലാഹു റബ്ബി നബിയിന സയ്യിദിന വ ശഫീഇന വ ഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين. والقرآن الحكيم. إنك لمن المرسلين. على صراط مستقيم. تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مكمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أنذرتهم أم لم تنذرهم هم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. وضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون.
قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة من ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفق في السور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا
أنعامهم فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم نر الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون وسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله مولانا العظيم പഠിച്ചവനെ ലോകരക്ഷിതാവേ റഹ്മു റാഹിമായ അല്ലാ ഞങ്ങൾ ഓതിയ ആശയൻ സ്വീകരിക്കണേ അല്ലാ എന്തെങ്കിലും പാകപ്പെടൽ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഇതിനൊക്കെ മിഥിലിതവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഉപ്പയുടെ കൂട്ടുകുടുംബാദികളെ ബന്ധുമിത്രാദികളെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സന്താനങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളിൽ നിന്ന് മരിച്ചു എല്ലാവരുടെയും മഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ അവരുടെയൊക്കെ ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ലാ എല്ലാ അമ്പിയാക്കളുടെ മുർസലീങ്ങളെ സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശായഖന്മാരുടെ ഖൈറിൻ്റെ അഹ്ലുകാരുടെ ശ്രോതാക്കളെ സിദ്ദീഖീങ്ങളുടെ ഞങ്ങളെ നാടുകളെ പള്ളിക്കാടുകളിലെ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെയൊക്കെ ഹദ്രത്തിലേക്ക് എത്തിക്കണയല്ല പ്രത്യേകിച്ച് ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്രത്തിലേക്ക് എത്തിക്കണയല്ല അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണയല്ല അസ്ഹാബുൽ ബദരീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെ എല്ലാ സഹാബത്തെ ഗ്രാമിൻ്റെ ഹദ്രത്തിലേക്കും എത്തിക്കണയല്ല ലോക മുഅ്മിനു മുഅ്മിനാത്തിൻ്റെ മുസ്ലിം മുസ്ലിമാത്തിൻ്റെ ഹദ്രത്തിലേക്ക് എത്തിക്കണയല്ല നാളെ ഞങ്ങളെ ഖബറിലേക്കും ഉപകരിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കണയല്ല യാസീൻ്റെ പത്ത് പറക്കത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണയല്ല ഖുർആനിൻ്റെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന യാസീൻ ഓതിക്കഴിഞ്ഞാൽ പത്ത് ഖത്മ് ഓതിയ കൂലിയാണല്ലോ അല്ലാ നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുടെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ല ബുദ്ധിമുട്ടുകളും മഷക്കത്തുകളും മാറ്റി നൽകണേ അല്ല അല്ലാഹു രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും വേദനകളും മാറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ല മഈശത്തിൻ്റെ മാർഗത്തിൽ വറക്കത്ത് നൽകണേ അല്ല ഞങ്ങളെ മുറാദുകളൊക്കെ ഹാസിലാക്കി ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല അമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ജല്ലാം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ആ അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവൻ്റെ ഹൃദയം അവൻ്റെ ഈമാൻ അവൻ്റെ വീട് അവൻ്റെ ജോലി അവൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്നല്ലേ അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സലാമത്ത് നൽകണേ അല്ലാ എല്ലാവരും ഒപ്പം ചെല്ലണേ മുഅ്മിനീങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اللهم إنا نسألك ونتوسل إليك ونتضرع إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابض يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا
يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسي يا مبدع يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور ان شاء الله എല്ലാവരും ആമീൻ പറയണേ. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന ഒരു പ്രത്യേക മഹാന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ദുആയാണ്. എല്ലാവരും ആമീൻ പറയുക. അന്ത ഹഫലനാ ബിഹിഫ്ലിക വതഹ്മിയനാ ബിഹിമായതിക വതക്ഫിയനാ ബികിഫായതിക وتحرسنا بحولك وقوتك وتأيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا പടച്ചവനെ അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ നിന്റെ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി തരണേ അല്ലാ. ഞങ്ങളെ മുറാദുകളൊക്കെ ഹസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഞങ്ങളെല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി നൽകണേ അല്ലാ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ പ്രയാസമുള്ളവർക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മഈശത്തിൻ്റെ മാർഗത്തിൽ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങൾ, കൂലിവേലകളിലൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരുടെ ജോലികളിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നീ കിറാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ ആക്കിപത് നന്നാക്കി മീമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാല്ലാ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അദ്കാർ സ്വബാഹ ചൊല്ലാം. പ്രഭാതത്തിലെ അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള തൃപ്തിയുള്ള ദിക്റുകളാണല്ലോ അദ്കാർ സ്വബാഹ. അള്ളാഹു സുബഹാനഹു വ തആല ഈ ദിക്റ് ചൊല്ലുന്നവർക്ക് എന്തൊക്കെ പ്രതിഫലമാണോ നൽകുന്നത് അതൊക്കെ അള്ളാഹു സുബഹാനഹു വ തആല ഈ പാപികളായ നമുക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഓരോ ദിക്റും ഒരുപാട് മഹത്വങ്ങളുള്ള ദിക്റുകളാണ്, വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് എല്ലാവരും മനസ്സറിഞ്ഞ് ദിക്റുകൾ ചൊല്ലുകയും മുന്നിലിരിക്കുന്ന വെള്ളത്തിൽ മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം ഇൻഷാ അള്ളാഹ് മൂന്ന് നേരമായിക്കൊണ്ട് കുടിക്കുകയും ചെയ്യും.
ചെയ്യണം. രാവിലെ നിർബന്ധമായും വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഈ മന്ത്രിച്ച് ഓതുന്ന ഈ വെള്ളം ഒരു പരിപൂർണ ശിഫയുള്ള ഒരു സിദ്ധ ഔഷധമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് കറു സ്വഭാവിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇഖ്ലാസ് ആണ് മുഅ്മിനീങ്ങളെ ഓതുന്നത്. സൂറത്തു തൗഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്തു കൂടിയാണിത്. ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് ഇത്. മൂന്ന് വട്ടം ഓതിക്കഴിഞ്ഞാൽ ഖത്തം ഓതിയ പ്രതിഫലമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓതിക്കോളീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. സിഹ്റുമായി പ്രയാസപ്പെടുന്നവർ എപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് ചെക്കൊക്കെ ചെയ്യുമ്പോൾ അസുഖം ഒന്നുമില്ല, പക്ഷേ നമുക്ക് പ്രയാസമാണ്, വിഷമമാണ്. സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങളാണ് മുഅ്മിനീങ്ങളെ. സിഹ്ർ സംബന്ധമായി കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദിവസേന നമ്മളെ പ്രയാസമനുസരിച്ച് 7 തവണ, 14 തവണ, 21 തവണ, 40 തവണ, 70 തവണ ഇങ്ങനെ ഈ സൂറത്ത് നാം അധികമായി കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് തടയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. അള്ളാഹുവിന്റെ ഹബീബിന് സിഹ്ർ ബാധിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത സൂറത്താണ് മുഅ്മിനീങ്ങളെ. ആയതുകൊണ്ട് പ്രയാസമുള്ളവരുണ്ടോ സൂറത്തുൽ ഫലഖ് 21 ഓതിക്കോ, അതല്ലെങ്കിൽ 41 ഓതിക്കോ, അതല്ലെങ്കിൽ 70 വട്ടം ദിവസവും ഓതിക്കോ, ഒരു 41 ദിവസം അടുപ്പിച്ചുകൊണ്ട് ഓതിക്കോ, അള്ളാഹു സലാമത്ത് നൽകും. അതല്ലെങ്കിൽ ഒരു 21 ദിവസം അടുപ്പിച്ച് ഓതി നോക്കൂ. നിങ്ങളെ പ്രയാസത്തിന് വിഷമത്തിന് ഒരു സമാധാനം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഓതുന്നതൊക്കെ ഒരു വെള്ളത്തിൽ മന്ദിരിച്ചുകൊണ്ട് അത് കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഫലക്കും നാസ് 3 വട്ടം ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷർരി മാ ഖലഖ് വമിൻ ഷർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലികിൻ നാസി ഇലാഹിൻ നാസ് മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളോട് ചൊല്ലുന്നതിൻ്റെ, ഓതുന്നതിൻ്റെ, ചൊല്ലിയതിൻ്റെ, ഇനി ഓതാൻ പോകുന്നതിൻ്റെ ഒക്കെ മിഥില് സ്വാബിന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോരും, ഞങ്ങളുടെ പള്ളിക്കാടുകളിൽ എന്തിയ വിശ്രമം കൊള്ളുന്നവർ എല്ലാം മുഅ്മിനു മുഅ്മിനാത്തിൻ്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാല്ലാ നമ്മൾ നാലാമത്തെ ദിക്റാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. അതക്കാറു സബായിലെ നാലാമത്തെ ദിക്റ്. അല്ലാഹുവിൻ്റെ അർഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നുള്ള 2 നിധികളെ ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നു പറഞ്ഞുകൊണ്ട് അല്ലാഹു ഇറക്കിക്കൊടുത്തതായ നിധികളാണ് അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള 2 നിധികളെ നിങ്ങൾക്ക് അറിയണോ കേൾക്കണോ വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പരിചയപ്പെടുത്തിയതാണ് പ്രിയമുള്ളവരെ ഇത് ചൊല്ലിക്കോളീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം
وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ഷർറുകൾക്കും തടയാണ് മുഅ്മിനീങ്ങളെ ഈ ഓതിയതായ ദിക്ർ. ഏത് ദിക്ർ എന്ന പേരിലും ആയത്ത് എന്ന പേരിലും അറിയപ്പെടുന്നതാണ് ആയത്തുൽ കുർസിയാണ്. വളരെയധികം ശ്രേഷ്ഠതയുള്ള, വളരെയധികം പവറുള്ള, വളരെയധികം മഹത്വമുള്ളൊരു ദിക്റാണ് ഇത്. നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഷർറുകളിൽ നമുക്ക് കാവല് നൽകുമെന്നാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ ദിക്ർ നോക്കണേ, അഞ്ചാമത്തെ ദിക്ർ. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ ഇന്നലെ രാത്രി കിടന്നു ഉറങ്ങിയവരാണ്. എത്രയോ ആളുകൾ ഉറക്കിൽ മരണപ്പെട്ടു പോയി, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മരിപ്പിച്ചില്ലല്ലോ, അള്ളാഹു നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ലേ. ആയതുകൊണ്ട് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കും. എന്താണ് പറയാറുള്ളത്? അൽഹംദുലില്ലാ, സർവസ്തുതിയും റബ്ബേ നിനക്കാണ്. അൽഹംദുലില്ലാ അഹ്യാന, നീ എന്നെ ജീവിപ്പിച്ചു. അല്ലാ, നീ ഞങ്ങളെ ജീവിച്ചു. ബഅദമാ അമാതന, ഞങ്ങളുടെ മരണത്തിന് ശേഷം. ഉറക്കം എന്നുള്ള ഒരു മരണത്തിന് ഉദാഹരണമാണ്. ഞങ്ങളിങ്ങനെ മരിച്ചതുപോലെ ഉറങ്ങിക്കെടുക്കുകയായിരുന്നു റബ്ബേ, ആ ഉറക്കിൽ നിന്ന് നീ എന്നെ ഉണർത്തിയല്ലോ. അല്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ്. അപ്പോൾ ഒരാൾ പ്രഭാതത്തിലായിക്കഴിഞ്ഞാൽ പ്രഭാതത്തിൽ ദിക്ർ ചൊല്ലണം. അല്ലാഹു നമുക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ ആയുസ്സിട്ട് തന്നു. അതിന് നാം നന്ദി ചെയ്യുമ്പോൾ അല്ലാഹു വീണ്ടും വീണ്ടും നമുക്ക് ആയുസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു ആയുസ് വർദ്ധിപ്പിച്ചു തരുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചൊല്ലിക്കോളിയും, അള്ളാഹുവിനാണ് സർവസ്തുതിയും സർവാധികാരവും, റബ്ബേ നിനക്കാണ്. നീയാണ് ഞങ്ങളെ പ്രഭാതത്തിലാക്കിയത്. അല്ലാ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അല്ലാ, നിനക്കാണ് സർവാധികാരവും, നിനക്കാണ് സർവസ്തുതിയും. നീ എല്ലാ വസ്തുക്കളുടെയും മേൽ കഴിവുള്ളവനാണ്. എന്നിട്ട് നോക്കൂ രണ്ടാമത്തെ, ആ റബ്ബി അസ്അലുക ഖൈറമാ ഫീ ഹാദാ ലൗമി. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറമാ ഫീ ഹാദാ ലൗമി, ഈ ദിവസത്തിനുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു. വഖൈറ മാ ബാദോ, ഈ ദിവസത്തിന് ശേഷമുള്ള ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശരി മാ ഫീ ഹാദാ ലൗമി, ഈ ദിവസത്തിൽ എനിക്ക് വരാനുള്ള ഷർറിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വശരി മാ ബാദഹു, ഈ ദിവസത്തിന് ശേഷം എന്നിലേക്ക് വരുന്നതായ ഷർറുകളുണ്ടല്ലോ, അതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാ അബി അഊദു ബിക മിനൽ കസലി, മടിയ മടിയത്തരത്തിൽ നിന്ന് ഞാൻ നിന്നോട് പിന്നെ കാവലിനെ ചോദിക്കുന്നു. അല്ലാ വസൂ ിബരി, മോശമായ വാർദ്ധക്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ല റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ, നരകത്തിലെ അദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഅദാബിൻ ഫിൽ ഖബ്ർ, ഖബറിലെ അദാബിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയുന്ന വളരെ അർത്ഥവത്തായ പ്രഭാതത്തിലുള്ള ഫസ്റ്റ് ദിക്റാണ് മുഅ്മിനീങ്ങളെ ചൊല്ലണേ. അഞ്ചാമത്തെ ദിക്ർ ചൊല്ലിക്കോളീൻ. അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശരി മാ ഫീ ഹാദാൽ യൗമി വശരി മാ ബഅദ. റബ്ബി അഊദു ബിക من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ആറാമത്തെ ദിക്ർ ഹബീബിന്റെ പേരിൽ സ്വലാത്താണ്. പ്രഭാത സമയം അല്ലാഹുവിൻ്റെ ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ദിക്ർ തുടങ്ങുന്നത്. ഇതിൽ ആറാമത്തെ ദിക്റാണ്. ആറാമത്തെ ദിക്ർ നോക്കണേ, ഹബീബിൻ്റെ പേരിൽ മനസ്സറിഞ്ഞ് സലാം ചൊല്ലണേ. നബിയുടെ മേൽ സലാം ചൊല്ലുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഹബീബായ പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയുടെ മുകൾ ഭാഗത്തുള്ള ആ പച്ചക്കുപ്പ, അതിൻ്റെ താഴ്വാരത്ത് അന്ത്യുറങ്ങുന്ന മദീനയുടെ ലോകത്തിൻ്റെ രാജകുമാരൻ ഹബീബായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിൻ്റെ മുമ്പൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ എന്ന നിയത്ത് വെച്ചുകൊണ്ട് ചൊല്ലിക്കോ
മുഅ്മിനീങ്ങളെ പത്ത് വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി. നബിയുടെ ആലിൻ്റെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ, നബിയുടെ കുടുംബങ്ങളുടെ മേൽ ഗുണം ചെയ്യണേ അല്ലാ, വസഹബി നബിയുടെ സഹാബത്തിൻ്റെ മേലും ഗുണം ചെയ്യണേ അല്ലാ, സലാമും ചൊല്ലണേ ചെയ്യണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. മുഅ്മിനീങ്ങളെ, ഒരു മൂന്ന് സ്വലാത്തും കൂടി ചെല്ലാൻ ബാക്കിയുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിൻ്റെ ആ ശുപാർശ നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ഹബീബിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു ഹബീബ് സ്വർഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമോ ആ കൂട്ടത്തിൽ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ ആക്കിബ് നന്നാക്കി തരണേ അല്ലാ, ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹു ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാവർക്കും നീ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ തീർത്ത് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ, മരണപ്പെട്ടുപോയവരുടെ ആണ്ടാണെന്ന് അറിയിച്ചവരുടെ മൗഫറത്ത് നൽകണേ അല്ലാ, മരണപ്പെട്ടുപോയവരുടെ പേരിൽ ഖുർആൻ ഓതിയവരുടെ യാസീൻ ഓതിയവരുടെ ദിക്ർ സ്വലാത്തുകൾ ചൊല്ലിയവരുടെ നീ കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം മരണപ്പെട്ടുപോയവരുടെ ഖബറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ എന്തുദ്ദേശം വെച്ചുകൊണ്ടാണോ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന, അല്ലാഹുവേ അതിന് നിറവേറ്റി നൽകണേ അല്ലാ, മനസ്സിലെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ ഇനി ഏഴാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ബിക അസ്ബഹന. അല്ലാഹുവേ നിന്നെ കൊണ്ടാണ് ഞങ്ങൾ പ്രഭാതത്തിലായത്, അർത്ഥം നോക്കുകയും വബിക അംസൈന, നിന്നെ കൊണ്ടാണ് ഞങ്ങൾ ഇനി പ്രദോഷത്തിലാകുന്നതും വൈകുന്നേരത്തിലാകുന്നതും. വബിക്ക, നിന്നെ കൊണ്ടാണ് നഹിയ, ഞങ്ങൾ ജീവിച്ചത് നിന്റെ കുതിരത്ത് കൊണ്ടാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ജീവിക്കുന്നത്. വബിക്ക നമൂത്തു, നിന്നെ കൊണ്ട് തന്നെയാണ്, നിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനി മരിക്കുകയും ചെയ്യുന്നത്. വൈലൈക്കൽ മസീര്, നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ ഞങ്ങളുടെ മടക്കവും ചെല്ലിക്കവും. മിനിങ്ങളെ, അല്ലാഹുമ്മ ബിക്ക അസ്ബഹന വബിക്ക അംസൈന വബിക്ക നഹിയ വബിക്ക നമൂത്തു വഇലൈക്കൽ മസീർ. ഇനി ചൊല്ലാനുള്ള ദിക്ര് മൂന്ന് വട്ടം ചൊല്ലേണ്ട ദിക്റാണ്. ആരെങ്കിലും അത് രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എല്ലാവിധ ശർറിനും അല്ലാഹു അവനിക്ക് അവന് നൽകുമെന്നാണ്. വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ രാത്രി പുലരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ശർറിൽ നിന്നും അവന് കാവലിനെ ചോദിച്ച് കാവൽ നൽകുമെന്നാണ്. ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്, അല്ലതി എങ്ങനത്തെ നാമമാണ്, ലാ യദുറു മഅ ഇസ്മി, അല്ലാഹുവിൻ്റെ ഇസ്മിനോടുകൂടെ ഒരു ഉപദ്രവം ഒരാളും ചെയ്യൂല്ല. ലാ യദുറു മഅ ഇസ്മി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ, ആകാശത്തിലും ഭൂമിയിലുമുള്ള ഒന്നും അല്ലാഹുവിൻ്റെ ഇസ്മിനോട് കൂടെ ബുദ്ധിമുട്ടാക്കുകയില്ല. അങ്ങനത്തെ അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ ചെല്ലുന്നു, അല്ലാഹുവിൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്. അല്ലാഹുവേ എല്ലാവിധ ശർറിൽ നിന്നും നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ അർത്ഥവത്തായ ഒരു ദിക്റാണ്. ചൊല്ലിക്കോളി മൂന്ന് വട്ടം. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒമ്പതാമത്തെ ദിക്ർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദിക്റുകളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദിക്റാണ്. ആരെങ്കിലും പ്രഭാതത്തിൽ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ അന്നത്തെ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ സർവ ചെറുദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ആരെങ്കിലും ഇത് രാത്രി ചൊല്ലി അങ്ങനെ അവൻ കിടന്നുറങ്ങി നേരം
നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ സർവ്വദോഷങ്ങളും പുറത്തു കൊടുക്കുമെന്ന അള്ളാഹു സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ വിട്ടു പുറത്തും അപ്പാക്കി തരണേ അല്ലാ. പ്രേമുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോളീ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വഅന അബ്ദുക വഅന അലാ അഹ്ദിക ووعدك ما استطعت اعوذ بك من شر ما صنعت ابو لك بنعمتك علي وابو لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അല്ലാഹു നീ പുറത്തു തരണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. പത്താമത് ദിക്ര നോക്കുകയാണ് ഈ മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദതി ഫാതിറ സമാവാതി വൽ അർളി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ഷർരി നഫ്സി ومن شر الشيطان وشركه. പതിനൊന്നാമത് ദിക്ര നോക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. മുഅ്മിനീങ്ങളെ രോഗമുള്ളവരുണ്ടാകാം, ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം, കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം. ആരാണ് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ നമുക്ക് സൗഖ്യം സുഖം സന്തോഷം ആരോഗ്യം ആഗ്രഹിക്കാത്തവർ? മുഅ്മിനീങ്ങൾ അതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ദിക്ര ചൊല്ലണേ, ഇന്നി അസ്അലുക്കൽ ആഫിയത്ത്, നിന്നോട് ഞാൻ ആഫിയത്തിന് ചോദിക്കുന്നു ദുനിയാവിലും ആഖിറത്തിലും. അടുത്തതെന്താ? അല്ലാഹു മിന്നി അസ്അലുക്കൽ അഫ്വാ വൽ ആഫിയത്ത, വിട്ടുവീഴ്ചയെയും ആഫിയത്തിനെയും ചോദിക്കുന്നു ദീനിലും ദുനിയാവിലും, അതുപോലെ എൻ്റെ അഹ്ലുവാരിലും എൻ്റെ സമ്പത്തിലും ഒക്കെ. അതുപോലെ റബ്ബി അല്ലാഹു മുസ്തിറ ഔറാത്തി, എൻ്റെ ന്യൂനതകളൊക്കെ നീ മറച്ചു വെക്കണേ അല്ലാ. അതുപോലെ എനിക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും റബ്ബേ നീ മുകളിൽ നിന്ന് വരുന്നത്, താഴെ നിന്ന് വരുന്നത്, ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് നിന്നൊക്കെ വരുന്ന, നാം അറിയാതെ നമ്മളിലേക്ക് ഓടി വരുന്നതായ ശർറുകൾ, അതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു ദിക്റാണ് മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞ് ചൊല്ലണേ. ഇൻഷാഅല്ലാഹ് മുഅ്മിനീങ്ങളെ, പതിനൊന്നാമത്തെ ദിക്ര ചൊല്ലിക്കോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വ ആമിൻ റൗആതി. അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫി വ അൻ യമീനി വ അൻ ശിമാലി വ മിൻ ഫൗഖി വ അഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പന്ത്രണ്ടാമത് ദിക്ര നോക്കണേ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിള നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാതി. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഈ ലോകത്ത് എത്രയുണ്ടോ അത്ര കണ്ട് റബ്ബെ നിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാ പോരാ, നിനക്ക് എത്ര കണ്ട് സ്തുതിച്ചാലാണ് നിനക്ക് തൃപ്തി വരിക, എത്ര കൊണ്ട് നിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തിയാലാണ് റബ്ബെ നിനക്ക് തൃപ്തിയാവുക, അത്ര കൊണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും നിനക്ക് ഞങ്ങൾ പരിശുദ്ധതയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാ വസിനത്തെ അർഷിഹി, നിൻ്റെ അർഷെന്ന സിംഹാസനത്തിൻ്റെ ആ ഭാരം അനുസരിച്ച് അത്രക്കും വണ്ണത്തിൽ അല്ലാഹുവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അല്ലാ വമിദാദ കലിമാതിഹി, നിൻ്റെ കലിമത്തുകളുടെ വാക്കുകളുടെ എണ്ണത്തിൻ്റെ എണ്ണമനുസരിച്ച് വഹ്മാനായ റബ്ബെ നിന്നെ ഞങ്ങൾ പരിശുദ്ധയെ വാഴ്ത്തുന്നത് സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചൊല്ലണേ മൂന്ന് വട്ടം, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിള നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാതി. ഒരു വട്ടം കൂടിയും, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ റിള നഫ്സിഹി വ സിനത അർശിഹി വ മിദാദ കലിമാതി. അല്ലാഹു സ്വീകരിക്കണേ, അല്ലാ കബൂലാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, പതിമൂന്നാമത്തെ ദിക്ര നോക്കണേ, അസ്ബഹ്നാ അലൽ ഫിത്റത്തിൽ ഇസ്ലാം
وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا وما كان من المشركين. പതിനാലാമത്തെ ദിക്ർ നോക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. ഞങ്ങൾ നമ്മൾ അങ്ങാടിയിൽ ചന്തകളിലൊക്കെ കയറുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തുണ്ട് മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദിക്ർ ചൊല്ലി ഹദീജയിൽ സുന്നത്താണ്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ ഈ ദിക്ർ ചൊല്ലി 400 വട്ടം ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തരുമെന്ന നമ്മളതൊക്കെ ചൊല്ലിയവരാണ്. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, രാവിലെയും വൈകുന്നേരവും സുബ്ഹി നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ 10 വട്ടം ചെല്ലാറുള്ള ദിക്റാണ്. ഇതിൽ ഹംദുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കലുണ്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ്. അവൻ ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്, എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവൻ അല്ലാഹുവ നീയാണ്. അല്ലാഹുവിനെ സമ്മതിക്കുകയാണ് നമ്മൾ, സൃഷ്ടികളായ നമ്മൾ അല്ലാഹുവിനോട് സമ്മതിച്ച് പ്രഖ്യാപിക്കുകയാ. മുഅ്മിനീങ്ങളെ 10 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി 15-ാമത്തെ ദിക്ർ നോക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. ആരെങ്കിലും ഇത് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്തു കഴിഞ്ഞാൽ ഒരു 300 വട്ടം 400 വട്ടം ഒക്കെ ചൊല്ലി ഇങ്ങനെ മരിച്ചു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്നാണ്. 1000 പ്രകാശം അവൻ്റെ ഖബറിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുമെന്നാണ്. മരണപ്പെട്ടു പോയ ഉമ്മാക്കോ വാപ്പാക്കോ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരോ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പെരുന്നാളിൻ്റെന്ന്, ചെറുപെരുന്നാളിൻ്റെന്ന്, വലിയ പെരുന്നാളിൻ്റെന്നൊക്കെ ഈ ചെറിയ തസ്ബീഹ് ചൊല്ലി ഖബറിലേക്ക് ഹദിയ ചെയ്താൽ അള്ളാഹു 1000 പ്രകാശം ഖബറിലേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ്. മാത്രമല്ല ഓദ്യവൻ്റെ ഖബറിലേക്ക്, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബറിലേക്കും അള്ളാഹു ഇട്ടുകൊടുക്കുമെന്നാണ്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പെരുന്നാളല്ലാത്ത ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ അള്ളാഹു പ്രതിഫലം നൽകുമെന്നതിൽ സംശയമില്ലല്ലോ. പെരുന്നാളിൻ്റെ അന്നത്തെ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അള്ളാഹു പ്രതിഫലം നൽകുന്ന, നമ്മളെ നാവ് കൊണ്ട് ചൊല്ലാൻ വളരെ എളുപ്പമുള്ള മിസാൻ എന്ന തുലാസിൽ അങ്ങേറ്റം ഭാരം തൂങ്ങുന്നതും മരണപ്പെട്ടു പോയവർക്ക് വളരെയധികം പുണ്യം ലഭിക്കുന്നതുമായൊരു ദിക്റാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലുന്ന ദിക്റുകളൊക്കെ പ്രതിഫലത്തെ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. ചൊല്ലിക്കോണി മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് 100 വട്ടം പെട്ടെന്ന് തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹു, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നതിനോടൊപ്പം നിന്നെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അല്ലാ എന്നാണ് മുഅ്മിനീങ്ങൾ അതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി, 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 അല്ലാഹു സ്വീകരിക്കണേ, അല്ലാഹു കബൂലാക്കണേ, അല്ലാഹു മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളതായ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി റാഹത്തിലേക്ക് കൊടുക്കണേ അല്ലാ, കടങ്ങളൊക്കെ വീട്ടിൽ നൽകണേ അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, ഞങ്ങളെ മൈശത്തിൻ്റെ മാർഗത്തിൽ വർക്കത്ത് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ, വിവാഹം നടക്കാത്തവർക്ക് റാഹത്തുള്ള വിവാഹം എത്തിച്ചു നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, കുടുംബജീവിതം പ്രയാസത്തിനായവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, സന്തോഷത്തിനാക്കി കൊടുക്കണേ അല്ലാ, പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവ ജോലി ഇല്ലാതിരിക്കുന്നവരുടെ ഖൈറായ ജോലി നൽകാനും ഗ്രഹിക്കണേ അല്ലാ, ഏതേത് മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെന്ത് വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മജ്ലിസിലിരിക്കുന്നു, അല്ലാഹു ഇവിടെ ചൊല്ലുന്ന ദിക്റുകളെ പറക്കത്തുകൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാ, പ്രേമുള്ള മുഅ്മിനീങ്ങളെ 16-ാമത്തെ ദിക്റ് ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണേ, അല്ലാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുന്ന ദിക്റാണ്, ശരീരത്തിന് ആഫിയത്തിന് ചോദിക്കുന്നു, കേൾവിക്ക് കാഴ്ചക്ക് ആഫിയത്തിന് ചോദിക്കുന്ന, അതുപോലെ തന്നെ സത്യനിഷേധത്തിൽ നിന്നും അതുപോലെ മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി രക്ഷ കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്ന ദിക്റാണ്, കബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന ദിക്റാണ്, മുഅ്മിനീങ്ങളെ ആർക്കാണ് ശരീരത്തിന് ആഫിയത്ത് ആഗ്രഹമില്ലാത്തവർ, ആർക്കാണ് നല്ല കേൾവി ആഗ്രഹമില്ലാത്തവർ, ആർക്കാണ് നല്ല കാഴ്ച ആഗ്രഹമില്ലാത്തവർ, ഇതിനൊക്കെ ആർക്കെങ്കിലും രോഗങ്ങളുണ്ടവരുണ്ടോ, മനസ്സറിഞ്ഞ് ചെല്ലണേ, ചെല്ലിക്കോളി 3 വട്ടം ചെല്ലാനുള്ള ദിക്റാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവിൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുവിൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവിൻ്റെ കാഴ്ചക്ക് നീ
നീ ആഫിയത്ത് നൽകണയല്ല, നല്ല രീതിയിൽ കാണാനുള്ള കഴിവ് നൽകണയല്ല. ലാ ഇലാഹ ഇല്ലാന്ത നീ അല്ലാതെ ഇലാഹില്ല അല്ലാ. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക്ക, നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു. മിനൽ കുഫരി, നിങ്ങൾ ചൊല്ലിക്കോളേട്ട, മിനൽ കുഫരി, കുഫറിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന്, വൽ ഫഖരി, ദാരിദ്ര്യത്തിൽ നിന്നും കാമലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക്ക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു. മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാ. മുഅ്മിനീങ്ങളെ വളരെ ശ്രേഷ്ഠമായ ദിക്ര ചൊല്ലിക്കോളി ഒരു രണ്ടു വട്ടം കൂടി. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിനൽ കുഫ്രി വൽ ഫഖർ. اللهم اني اعوذ بك من عذاب القبر. ലാ ഇലാഹ ഇല്ലാ അൻത. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70 വട്ടം അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് തൗബ ചെയ്തിരുന്നു എന്നാണ്, അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചു എന്നാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് ദിവസവും 70 വട്ടം അസ്തഗ്ഫിറുല്ല ചൊല്ലിയിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ എത്ര വട്ടം ചൊല്ലണം? അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിലെ തിരമാലകൾ, അതിൻ്റെ അപ്പുറം അതിൽ വരുന്നതായ പതകൾ, നുരകളുണ്ടല്ലോ, അതിലും അധികം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന, അല്ലാഹു നമ്മളെ ദോഷങ്ങളൊക്കെ വിട്ടു പൊറുത്ത് മാപ്പാക്കി തരട്ടെ. ചൊല്ലിക്കോളി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ. അല്ലാഹു നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയും നിന്നോട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈ. അല്ലാഹു റഹ്മാനായ റബ്ബേ, നീ പുറത്തു തരണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടു പുറത്തു മാപ്പാക്കി തരണേ അല്ലാ, ഈ ലോക വിജയികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ ജന്നത്താക്കി നൽകണേ അല്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് പ്രയാസമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും
അല്ലാഹു മതി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അല്ലാഹുവിനെ തവക്കുലാക്കി കൊണ്ട് ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് പ്രയാസം വിഷമമാണെങ്കിലും നമ്മൾ റബ്ബിനെ അങ്ങേറ്റം തവക്കുലാക്കി കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ പ്രയാസ വിഷമങ്ങൾ നീക്കിത്തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. 18-ാമത്തെ ദിക്ർ നോക്കൂ. ഹസ്ബി അല്ലാഹ് എനിക്ക് അല്ലാഹു മതി, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. അലൈഹി തവക്കൽതു അല്ലാഹുവിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അല്ലാഹ് വഹുവ റബ്ബുൽ അർശിൽ അലീം മഹത്തമായ അർശിൻ്റെ ഉടമസ്ഥനായ ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് പറയുന്ന വളരെ അർത്ഥമത്തായ ദിക്ർ ഏഴുവട്ടം ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അല്ലാഹു ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ ഉണ്ടല്ലാ, ഒക്കെ നിന്നിലേക്ക് ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു. അല്ലാ ഒക്കെ നീ സലാമത്തിലാക്കി തരണയല്ലാ, ജോലിയില്ലാത്തവർക്ക് നീ ജോലി നൽകണയല്ലാ, വിവാഹം നടക്കാത്തവർക്ക് ഗ്രാഹത്തുള്ള വിവാഹം എത്തിച്ച് നൽകണയല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലീഹങ്ങളായ മക്കളെ നൽകണയല്ല, കുടുംബജീവിതം പ്രയാസത്തിനായവർക്ക് റാഹത്താക്കി കൊടുക്കണയല്ല. അല്ലാഹു വീടില്ലാത്തവർക്ക് റാഹത്തുള്ള വീട് നൽകണയല്ല, വീട് പണി പൂർത്തിയാക്കിയവർക്ക് റാഹത്തായ ആ വീട് പണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റാഹത്തായ രീതിയിൽ പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല. കടങ്ങൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് റബ്ബേ ഖൈറിൻ്റെ വഴികൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രേമുള്ള മുഅ്മിനീങ്ങളെ 19-ാമത്തെ ദിക്ർ നോക്കണേ. നാവ് കൊണ്ട് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. മീസാൻ എന്ന തുലാസിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള തൂക്കം വരുന്നതായ വലിയ ദിക്റാണ്. അല്ലാഹു സ്വർഗലോകത്തേക്ക് അവനക്ക് വേണ്ടിയുള്ള കൊട്ടാരങ്ങൾ, അവനക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ ഈത്തപ്പന തോട്ടങ്ങൾ അല്ലാഹു ഒരുക്കുമെന്നാണ്. സുബ്ഹാൻ എന്ന ചൊല്ലുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗീയ ലോകത്ത് സന്തോഷങ്ങൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചൊല്ലിക്കോളി മുഅ്മിനീങ്ങളെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. 20-ാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഇന്നീ അസ്ബഹ്തു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതിക വജമീഅ ഖൽഖിക അന്നക أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. നാല് വട്ടം ചൊല്ലണ ദിക്റാണ് ചൊല്ലണേ. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതിക വജമീഅ ഖൽഖിക അന്നക അന്ത അല്ലാഹു ലാ ഇലാഹ ഇല്ല അന്ത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതിക وَجَمِيعَ خَلْقِكَ أَنَّكَ أَنْتَ اللَّهُ لَا إِلَهَ إِلَّا أَنْتَ وَحْدَكَ لَا شَرِيكَ لَكَ وَأَنَّ مُحَمَّدًا عَبْدُكَ وَرَسُولُكَ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 21-ാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക فمنك وحدك لا شريك لك فلك الحمد ولك الشكر. അടുത്ത ദിക്ർ നോക്കണേ. 22-ാമത്തെ ദിക്ർ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക
خير هذا اليوم فتحه الله ഈ ദിവസത്തിലെ എല്ലാ ഖൈറിനെയും എല്ലാ തുറവടിയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ. അതുപോലെ ഈ ദിവസത്തിൽ നിന്റെ സഹായത്തെ ചോദിക്കുന്നു അല്ലാ, നിന്റെ പ്രകാശത്തെ ചോദിക്കുന്നു അല്ലാ, നിന്റെ ബർക്കത്തിനെ ചോദിക്കുന്നു അല്ലാ, നിന്റെ ഹിദായത്തിനെ ചോദിക്കുന്നു അല്ലാ. എല്ലാവിധ ഷർറിൽ നിന്നും ഈ ദിവസത്തിന് ഈ ദിവസത്തിന് ശേഷം വരുന്ന ഷർറിൽ നിന്നൊക്കെ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാഹു. നീ എന്നെ പ്രഭാതത്തിലാക്കി അല്ലാ, സർവാധികാരവും നിനക്കാണെന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ചൊല്ലിക്കോളീൻ. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗമി ഫത്ഹഹു വ നസ്റഹു വ നൂറഹു വ ബറകതഹു വ ഹുദാ വ അഊദു ബിക മിൻ ഷദ്ദി മാ ഫീഹി വ ഷദ്ദി മാ ബഅദഹ. 23-ാമത്തെ ദിക്ർ നോക്കണേ. അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി അസ്സ വജൽ والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل. اللهم اجعل أول هذا النهار صلاحا وأوسطه نجاحا وآخره فلاحا يا أرحم الراحمين. മുഅ്മിനീങ്ങളെ, 24-ാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ഷൈഅൻ നഅലമു വ നസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. 25-ാമത്തെ ദിക്ർ നോക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എല്ലാ മുഷിപ്പിൽ നിന്നും എല്ലാ മനക്ലേശത്തിൽ നിന്നും എല്ലാ ടെൻഷനുകളിൽ നിന്നും നിന്നോട് ഞാൻ കാമലിനെ ചോദിക്കുന്നു എന്നാണ്. വഊദു ബിക മിനൽ അജ്സി വൽ കസൽ, മടി മടിയത്തരത്തിൽ നിന്നും അതുപോലെ തന്നെ അശക്തതയിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കുന്നു. മക്കളുണ്ടാകും, ഭർത്താവുണ്ടാകും, ജോലിക്ക് പോകാൻ മടിയാണ്, പഠിക്കാൻ മടിയാണ്, അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മടിയാണ്, വയ്യ, ശരീരം കുഴയുകയാണ്, തളരുകയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നുണ്ടാകുക നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കത്തരത്തിൽ നിന്നൊക്കെ അല്ലാഹു നിന്നോട് ഞാൻ കാബലിനെ ചോദിക്കുന്നു. വഊദു ബിക മിൻ ഖലബത്തി ദൈനി വ കഹരിദ്ദിജാൽ. പ്രേമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഖലബത്തി ദൈനി വ കഹരിദ്ദിജാൻ. 26-ാമത്തെ ദിക്ർ നോക്കണേ. നമ്മളെ അദ്കാറു സ്വബാഹിലെ അവസാനത്തെ ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തഖിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാ, ഇനി 27-ാമത്തെ ദിക്ര നോക്കണേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണേ അല്ലാ. ബിഹലാലിക, നിന്റെ ഹലാല് കൊണ്ട്, ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ വസ്തുക്കൾ കൊണ്ട്, അനുവദനീയമായത് കൊണ്ട് എനിക്ക് നീ മതിയാക്കി തരണമേ അല്ലാ. അൻ ഹറാമിക, നിന്റെ ഹറാമിനെ കൂടാതെ, നിന്റെ ഹറാമിനെ തൊട്ട്, നിന്റെ ഹറാമിലേക്ക് പോകാതെ, നീ നിഷിദ്ധമാക്കിയതിലേക്ക് പോകാതെ അല്ലാ, എനിക്ക് നൽകിയ ഹലാല് കൊണ്ട് തന്നെ നീ മതിയാക്കി തരണമേ അല്ലാ. വ അഗ്നിനി ബിഫളിക, നിന്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. അമ്മൻ സിവാക്ക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് നിന്നോട് ചോദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലാ, നിന്നോട് ഞങ്ങൾ ചോദിക്കും, പക്ഷെ നിന്നെ കൂടാതെ വേറെ ഒരാളോടും ചോദിക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അതാണ് പറഞ്ഞ നീ അല്ലാത്ത ആളുകളെ തൊട്ട് അല്ലാ നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ, നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നിന്നോട് ചോദിക്കുന്നു, നീ നൽകണേ എന്നാണ്. മുഅ്മിനീങ്ങളൊരു 3 വട്ടം ചൊല്ലണേ മനസ്സറിഞ്ഞ്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക عن حرامك
വാഹനിനി ബിഫലിനിക അമ്മൻ സിവാക്ക് അല്ലാഹുമ്മ കുഫിനി ബിഹലാലിക അൻ ഹറാമിക വാഹനിനി ബിഫലിനിക അമ്മൻ സിവാക്ക് ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അടുത്തത് ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് സലാമത്താകാൻ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദുആയാണ് ദുആ ഉൽ കർബ്. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് ചെറുതായിട്ട് അർത്ഥം നോക്കി ഇൻഷാ അല്ലാഹ് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരുമില്ല, അല്ലാഹുവേ നീ അല്ലാതെ വേറൊരു ഇലാഹുമില്ല. അല്ലാഹ് അൽ അദീമുൽ ഹലീം, സഹനശക്തിയുള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി. നമുക്ക് സഹനശക്തിയൊക്കെ കുറവാണ്. നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടും അല്ലാഹു നമ്മളെ ദുനിയാവിന്റെ മുകളിൽ നശിപ്പിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അല്ലാഹു അതൊക്കെ എന്ത് ചെയ്യാണ്? സഹനശക്തി ഉള്ളവനാണ്. നമ്മൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളെ മക്കളൊക്കെയാണ് പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അനുസരിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ സഹനശക്തി ഉള്ളവൻ എന്നാണ് അർത്ഥം. സഹനശക്തി ഉള്ളവനും മഹാനുമായ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ, മഹത്തായ അർശിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാതി, ആകാശത്തിന്റെ റബ്ബല്ലാതെ വേറൊരു ഇലാഹില്ല. വറബ്ബുൽ അർളി, ഭൂമിയുടെ റബ്ബല്ലാതെ വേറൊരു റബ്ബില്ല. വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെയും ഭൂമിയുടെയും ആകാശത്തിന്റെയും റബ്ബല്ലാതെ വേറൊരു ഇലാഹുമില്ല. അപ്പൊ ഇലാഹായിട്ട് ഈ സഹനശക്തി മഹാനുമായ അല്ലാഹു മാത്രമാണ്. ഇലാഹായിട്ട് അർശിന്റെ, മഹത്തായ അർശിന്റെ റബ്ബാണ്. ഇലാഹായിട്ട് ഈ ആകാശഭൂമികളെ ഒക്കെ പടച്ചവനാണ്. ഇലാഹായിട്ടുള്ള വേറൊരു ഇലാഹയില്ല, വേറൊരു ആരാധനക്ക് അർഹനായ മറ്റാരുമില്ല. അതുകൊണ്ട് അല്ലാഹ് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി തരണേ എന്നാണ് നിങ്ങളെ ഇതിന്റെ അർത്ഥം. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാവരും മുന്നോട്ട് ചെല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുവിനെ സ്വീകരിക്കണമെന്ന, കബൂലാക്കണമെന്ന, ഞങ്ങളെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി റാഹത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ നീ സന്തോഷത്തിലാക്കി തരണമെന്ന, ഞങ്ങളെ മഈശത്തിന്റെ മാർഗത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനി പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി പറയുന്ന ഒരു ദിക്ര്, ഈ ദിക്ര്, ഈ പ്രാർത്ഥന, ഈ അടുത്ത 29-ാമത്തെ ദിക്രാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് ആരെങ്കിലും ദുആന്റെ മുമ്പ് ഈ ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ. اللهم انت خلقتني الله نيانه من سృష్టిచవన్ وانت تهديني نيانه ఎనికి సన్మార్గం నల్గివన్ نيانه എന്നെ ഹിദായത്തിലാക്കുന്നവൻ ആക്കിയവൻ وانت تطعمني نيانه ربേ എനിക്ക് ഭക്ഷണം നൽകുന്നവൻ എന്നെ ഭക്ഷിപ്പിക്കുന്നവൻ നീയാണ് وانت تسقيني نيانه എന്നെ പാനീയങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിപ്പിക്കുന്നവൻ നീയാണ് അല്ലാഹ് وانت تميتني نيانه ربേ എന്നെ ആളമരിപ്പിക്കുന്നവൻ وانت تحي ഞങ്ങളുടെ ഇന്നാലിന്ന് എന്റെ ഇന്നാലിന്ന് മുറാദുകളൊക്കെ ഹാസിലാക്കി എന്റെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി തരണേയല്ലാ. ഇതെല്ലാം ചെയ്യുന്നവൻ നീയാണ്. അതുകൊണ്ട് നിന്നോടല്ലാതെ ചോദിക്കാൻ പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് നിങ്ങളെ ദുആയുടെ ആശയം അപ്പൊ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ അന്ത ഖലഖതനി വ അന്ത തഹ്ദീനി
وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميتني وأنت تحييني അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ല, നീ കബൂലാക്കണേ അല്ല. ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി, അല്ലാഹുമ്മ ഖല്ലി ഹജാതിന യാ ഖാദിയൽ ഹജാത്, അല്ലാഹുമ്മ ഷ്ഫി അംറാലന യാ ശാഫിയൽ അംറാൽ, അല്ലാഹുമ്മ ദഫ ബലിയാതിന യാ ദാഫിയൽ ബലിയാത്, അല്ലാഹുമ്മ ارفع مصيباتنا يا دافئ المصيبات. اللهم ഞങ്ങളെ ചൊല്ലിയതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വിഹത്തിലും പരത്തിലും പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാ. നിന്നൊക്കെ മിസ്ലി സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകാനുള്ള കബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ നാളെ ഞങ്ങളെ കബറൊക്കെ നീ ജന്നത്താക്കി നിൽക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പ്രഭാത സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് ചൊല്ലിയതിൻ്റെ ഒക്കെ പ്രതിഫലം അല്ലാഹു ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കിത്തരണയല്ല, രോഗങ്ങൾക്ക് ശിവ നൽകണയല്ല, മുറാദുകൾ ഹാസിലാക്കി നൽകണയല്ല, ജീവിതത്തിലെ സങ്കടങ്ങൾ കണ്ണീരുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറ്റി റാഹത്തിലാക്കി തരണയല്ല, കടങ്ങളൊക്കെ വീട്ടിൽ തരണയല്ല, അല്ലാഹു റാഹത്തുള്ള വീട് നൽകണയല്ല, വീട് നൽകിയവർക്ക് വീട് റാഹത്താക്കി നൽകണയല്ല, അല്ലാഹുവെ വീട് പണി പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല, വിവാഹം നടക്കാത്തവർ റാഹത്തായ വിവാഹം എത്തിച്ചു നൽകണയല്ല, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല, ഞങ്ങളൊക്കെ മൈഷത്തിൻ്റെ മാർഗത്തിൽ വെറുക്കത്ത് നൽകണയല്ല, ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ കുടുംബജീവിതം സന്തോഷത്തിനും റാഹത്തിനും ആക്കണയല്ല, ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹ്യങ്ങളാക്കണയല്ല, ഞങ്ങളെ ഞങ്ങളെ കബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരണയല്ല, അല്ലാഹു ഞങ്ങളെ ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങൾ ക്യാൻസർ പോലോത്ത ഭീകരമായ രോഗങ്ങൾ എല്ലാ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണയല്ല, ഞങ്ങളെ നീ സ്വീകരിക്കണയല്ല, ആക്കിബത്ത് നന്നാക്കി തരണയല്ല, മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകണയല്ല, മർളിയായ സിയാറത്തിനുള്ള അവസരം നൽകണയല്ല, ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണയല്ല, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിന ആദബന്നാർ, ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. തഖബ്ബലല്ലാഹ്. അപ്പോൾ അദ്കാറു സ്വബാഹ് കഴിഞ്ഞു ഇൻഷാഅല്ലാഹ്. ഇനി നമുക്ക് ദുആ വസിയത്തുകളൊക്കെ വായിച്ച് ദുആയിലേക്ക് പ്രവേശിക്കാം. ഇൻഷാഅല്ലാഹ് മുഅ്മിനീങ്ങളെ, നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഐശമ്മ കോടങ്ങാട്, ആങ്ങളയുടെ മകൻ മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുമ്മ ഗഫർ ലഹു വർഹമു, അള്ളാഹു പ്രിയപ്പെട്ട ആ മകന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഖബറിൽ അള്ളാഹു ആ പ്രിയപ്പെട്ട മകനെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ദ്വാരക്ക, നമ്മളിന്ന് ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ മിഥില് സവാബിനെ ആ പ്രിയപ്പെട്ട മകൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് ഖബറിൽ നിന്ന് അവരെയും നാളെ നമ്മളെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ അറബുൽ ആലമീൻ. സുബൈർ ആൻ്റെ ഫാമിലി 44,600 ദിക്ര ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു എന്ന് സ്വീകരിക്കണേ അല്ല, കബൂലാക്കണേ അല്ല. അവരുടെ കുടുംബങ്ങളിൽ ഉള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ രോഗങ്ങളൊക്കെ വന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല. കുടുംബങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും ഒക്കെ മരിച്ചുപോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഈ ചൊല്ലിയ ദിക്റിൻ്റെ സലാത്തിൻ്റെ ഒക്കെ മിസ്ലി സവാബിനെ എത്തിച്ചു കൊടുത്ത് അള്ളാഹുവെ അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി നൽകണേ അല്ല. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആ പങ്കെടുക്കുന്നതിൽ മരിച്ചുപോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് അള്ളാഹുവെ ഇത് ക്രിൻ്റെയൊക്കെ മിഥില തവാബിനെ എത്തിച്ച് നൽകണേ അല്ല. ബിയാത്തു വടകര, അയൽവാസി പെട്ടെന്ന് മരണപ്പെട്ടു. 3 പെൺമക്കളാണ്, ഒന്നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 2 എണ്ണമുണ്ട്. പിതാവ് മരണപ്പെട്ടു. വളരെ അധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു മരണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പിതാവിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറൊക്കെ ജന്നത്താക്കി നൽകട്ടെ. അവരുടെ മക്കൾക്ക് അള്ളാഹു ജീവിതം മുന്നോട്ട് പോകാനുള്ള ഖൈറായ വഴികൾ അനുയോജ്യരായ ഇണകൾ ഒക്കെ നൽകി അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനത്തിൻ്റെ രക്ഷയുടെ വഴികൾ തുറന്നു നൽകട്ടെ. ആമീൻ. ജമീല വി എം, ഉമ്മാക്ക് സുഖമില്ല, പ്രത്യേകം ദുആവസിയത്ത്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക്, ഭർത്താവിന്, സന്താനങ്ങൾക്കൊക്കെ വേണ്ടി ദുആവസിയത്ത്. അസുഖം മാറാൻ പലരും ദുആവസിയത്ത്. ഷെമീന റഫീഖ്, ജോലി ശരിയാക്കാൻ വേണ്ടി ദുആവസിയത്ത്.
അള്ളാഹു സുബ്ഹാനഹു വതആല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് റാഹത്തായി ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. 41 യാസീൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിലും അജ്മീർ ഹാജതങ്ങളുടെ പേരിലും ഓതുക. അവരുടെ വർക്കത്തോണ്ട് യാസീൻ്റെ വർക്കത്തോണ്ട് റാഹത്തായി ജോലി കിട്ടണേ എന്ന് നിയ്യത്ത് ചെയ്ത് ഓതി തുടങ്ങുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവരുടെയൊക്കെ വർക്കത്തുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. സുഖമില്ലാതെ കഴിയുന്നവരുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. റംല ബി, മകൻ്റെ സ്വഭാവം നന്നാവാൻ ദുആവസിയത്ത്. അള്ളാഹു നമ്മുടെയും അവരുടെയും നമ്മുടെ മക്കളുടെയും എല്ലാവരുടെയും സ്വഭാവം നന്നാക്കി നല്ല മക്കളാക്കി തരട്ടെ. ബഷീർ അബ്ദുൽ ഭൂമി വിറ്റുപോകാൻ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മറ്റൊരു സഹോദരൻ ഭൂമി വിറ്റുപോകാൻ, അള്ളാഹുവെ റാഹത്തായ രീതിയിൽ ആ ഭൂമി വിറ്റുപോകാൻ വഴികളൊക്കെ തുറന്നു നിൽക്കണേ. അള്ളാഹു ഒരുപാട് പ്രയാസപ്പെടുന്ന വിഷമിക്കുന്നവരാണ്, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹുവെ അതൊക്കെ വിറ്റ് കടം വീട്ടി സ്വസ്ഥമായി ഒന്ന് ജീവിച്ച് റാഹത്തോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവെ അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നിൽക്കണേ റഹ്മാനെ. അതുപോലെ ശംലത്ത് ഉമ്മാടെ അസുഖം മാറാൻ വേണ്ടി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഉമ്മ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വാപ്പ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ ഈ മജ്ലിസിൽ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ വല്യമ്മമാർ വല്യപ്പമാരൊക്കെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. പലവരും ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സലാത്തു ശിഫയാണ് നമ്മളിന്ന് ചൊല്ലിയത്. ആ സലാത്തിൻ്റെയൊക്കെ വർക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫായിൻ്റെ വഴികൾ തുറന്ന് നൽകട്ടെ. നാസർ സിവി ഉമ്മയുടെ ആണ്ടാണ്. അള്ളാഹു നീ മഗ്ഫിറത്ത് നൽകണേ, അള്ളാഹു ഖബർ ജന്നത്താക്കി നൽകണേ, അള്ളാഹു ജീവിതകാലത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും മരിച്ചുപോയ ഉമ്മ വാപ്പായുടെയൊക്കെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ. അള്ളാഹു സീനത്ത് കുന്നുംപുറം കടം വീടാൻ വേണ്ടി പ്രത്യേകം ദുആവസിയത്ത്. അള്ളാഹുവെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ശക്കീല ഉള്ളാളം പ്രയാസപ്പെടുന്നു, വിഷമിക്കുന്നു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണേ. മരണപ്പെട്ടുപോയ ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭർത്താവിന്, സന്താനങ്ങൾക്ക്, കുടുംബാദികൾക്ക്, അയൽവാസികൾക്കൊക്കെ വേണ്ടി മഗ്ഫിറത്തിനായി ദുആവസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ രോഗങ്ങൾ മാറാൻ, അസുഖം മാറാൻ, കാലുവേദന, കൈവേദന, ഇങ്ങനെ വേദന സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫയാകാൻ ദുആവസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ കടങ്ങൾ വിടാൻ വേണ്ടി കടങ്ങളിൽ പെട്ട് വളരെയധികം വിഷമിക്കുന്നവർ, അതുപോലെ റാഹത്തായി ജോലി കിട്ടാൻ വേണ്ടി, വിസ കിട്ടാൻ വേണ്ടി, വിസിറ്റിങ്ങിന് പോയ വിസ അടിച്ച് കിട്ടാൻ വേണ്ടി, അക്കാമ അടിച്ച് കിട്ടാൻ വേണ്ടി, ലൈസൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ദുആവസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ ശത്രുതകളിൽ നിന്ന്, സിഹ്റുമാരണങ്ങളിൽ നിന്ന്, ഷെയ്ത്താനിയത്തിൻ്റെ ജിന്നിയാണ്, ഫിലീത്ത് റുഹാനിയത്തിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ ഉണ്ടാകാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തവരുണ്ട്. കടം കൊടുത്ത് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി, ഭൂമി വിറ്റുപോകാൻ വേണ്ടി, വീട് പണി പൂർത്തിയാകാൻ വേണ്ടി, അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, മരുമകൻ മകളെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ട് മകൻ മരുമകൾ വേണ്ട രീതിയിൽ മാതാപിതാക്കളെ പരിഗണിക്കുന്നില്ല, മകനെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് സലാമത്താകാൻ ദുആവസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, മക്കളുണ്ടാകാൻ വേണ്ടി വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി, മക്കൾ സ്വാലിഹയാകാൻ വേണ്ടി, അതുപോലെ മക്കൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ സീറ്റ് കിട്ടാൻ വേണ്ടി ദുആവസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കണം. അതുപോലെ സിയാറത്തിന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, അജ്മീർ സിയാറത്ത്, ഏർവാടി സിയാറത്ത് ഉദ്ദേശിക്കുന്നവരുണ്ട്, ബൈത്തുൽ മുഖത്തസിലേക്ക് സിയാറത്തിന് പോകാണ് പ്രത്യേകം ദുആവസിയത്ത് ചെയ്തവരുണ്ട്, ഉംറക്ക് പോകുന്ന ആളുകൾ പ്രത്യേകം ദുആവസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല മഖ്ബൂലും മബ്റൂറുമായ മർദിയായ സിയാറത്തുകൾ, ഉംറകൾ, ഹജ്ജുകൾ ഒക്കെ ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. തിബ്ബുൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂറുൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മൗജൂദ് ബികുല്ലി സമാൻ. لا اله الا الله المعروف بكل احسان. لا اله الا الله المعبود بكل مكان. لا اله الا الله المذكور بكل لسان. لا اله الا الله كل يوم هو في شان. لا اله الا الله الامان الامان من زوال الايمان ومن شد الشيطان ومن ظلم السلطان. يا قديم الاحسان يا غفور يا غفار.
اللهم انا نسالك ونتوسل اليك ونتضرع اليك باسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا غفار يا قهار يا وهاب يا رزاق يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا بعيث يا شهيد يا حق يا وكيل يا قوي يا متين يا ولي يا حميد يا محسن يا مبدئ يا معيد يا محي يا مميت يا حي يا قيوم يا باجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا ضار يا نافي يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتعيدنا بتعيدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلي بعين إنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون سبحان ربك رب العزة عما يصفون وسلام على المرسلين പടച്ചവനെ ലോകരക്ഷിതാവേ റഹ്മു റാഹിമായ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ നിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു സുബ്ഹ് നമസ്കരിച്ച് ഖുർആനോ ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അല്ലാഹ് നിന്റെ പരിശുദ്ധമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് അല്ലാഹ് നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിയതിൽ ചൊല്ലിയതിൽ ഒരുമിച്ച് കൂടിയതിൽ എന്തെങ്കിലും പാകപ്പെടൽ വന്നു പോയിട്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ഇതൊക്കെ നാളെ ആരാരുമില്ലാത്ത കബറിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രകാശമായി കബറിലേക്ക് ഉപകരിക്കുന്ന നേരം പോക്കായ ഒരു വസ്തുവായി ഒരു അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ് നിന്നൊക്കെ മിഥിലെ സവാബിന് അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമുള്ള എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളാക്കാൻ വേണ്ടി ആരൊക്കെ ഞങ്ങളെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെ ഒരു ഉള്ള ചോറ് തന്നിട്ടുണ്ടോ ആരൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ടോ വസ്ത്രം നൽകിയിട്ടുണ്ടോ അല്ലാഹുവേ ആരൊക്കെ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായിട്ടുണ്ടോ എല്ലാം അറിയുന്ന നാഥ അവരിൽ നിന്നൊക്കെ മരിച്ചുപോയടൊക്കെ ഹലറത്തിലേക്ക് അല്ലാഹു ഞങ്ങളോട് ഓതിയതിൻ്റെ ചൊല്ലിയതിൻ്റെ ഒക്കെ മിസിലെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ആരെങ്കിലും കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ സലാമത്ത് നൽകി സന്തോഷകരമായ കബർ ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹു ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹലറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹു ആ പ്രവാചകന് ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ ഷഫാഅത്തിനുള്ള സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയ ഞങ്ങൾക്ക് ഹദിയ നൽകിയവർ സ്വതക്കം നൽകിയവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് മരിച്ചു എല്ലാവരെയും ആ പ്രവാചകൻ്റെ ഷഫാഅത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് എല്ലാ അമ്പിയാക്കളെയും മുർസലീങ്ങളെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ മിഥിലെ സവാബിനെ എത്തിക്കണേ അല്ലാഹ് അസ്ഹാബുൽ ബദ്രീങ്ങളെ ഹുദീങ്ങളെ ഖന്ദഖീങ്ങളെല്ലാം സ്വഹാബത്തെ കിറാമിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ് അല്ലാഹു എല്ലാ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഞങ്ങളുടെ നാടുകളിൽ എന്ത് വിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഫാത്തിഹ ഓതുന്നവരുണ്ട് ഞങ്ങൾ പലവട്ടമായി സിയാറത്ത് ചെയ്ത് ഞങ്ങളുടെ മഹാന്മാരായ ഔലിയാക്കളുണ്ട് അവരുടെയൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഔലിയാക്കളുടെ നേതാവ് മഹാനായ മുഹയ്യദീ ശൈഖ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അതുപോലെ ആരിഫീങ്ങളുടെ നേതാവ് മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ അജ്മീറിലെ മഹാന്മാരായ ഔലിയാക്കളുടെ നേതാവ് അജ്മീർ സുൽത്താൻ ഹാജാ മൊയ്തീൻ ചിസ്തി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഇന്ത്യയുടെ സുൽത്താനാണ് അല്ലാ ഹജാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ
അതുപോലെ എല്ലാ ഔലിയാക്കളെ ഹദ്രത്തിലേക്ക് എത്തിക്കണേ ഉള്ള സ്വാലിഹീങ്ങളെ സജ്ജനങ്ങളെ മശായിഖന്മാരുടെ ഖൈറുൽ അഹ്ലുകാരുടെ ശുഹദാക്കളെ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്രത്തിലേക്ക് എത്തിക്കണേ ഉള്ള അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കണേ ഉള്ള അവരുടെ കറാമാത്തുകൾ അധികരിപ്പിച്ചു നിൽക്കണേ ഉള്ള അവരുടെയൊക്കെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് ഈ പാപികളായ ഞങ്ങളെ പാപങ്ങളൊക്കെ വിട്ടുപുറത്തും അപ്പാക്കി തരണേ ഉള്ള ഞങ്ങളൊക്കെ ആക്കിപത്ത് നന്നാക്കി ഈമാൻ സലാമത്തിലാക്കി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഉള്ള റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചു എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ ഉള്ള ഇതിൻ്റെ മിസ്ലി സവാബിനെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബറിടത്തിലേക്ക് ഇതിൻ്റെ മിസ്ലി സവാബിനെ എത്തിക്കണേ ഉള്ള റഹ്മാനായ റബ്ബെ ലോക മുസ്ലിമിൻ്റെ മൂമിനെ മൂമിനാദിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ ഉള്ള അവരുടെയൊക്കെ അവസ്ഥകൾ ഖബറിലെ അവസ്ഥകൾ നന്നാക്കി നൽകണേ ഉള്ള റഹ്മാനായ റബ്ബെ മരണപ്പെട്ടു പോയവർ മരിച്ചുപോയി അവരുടെ ഖബർ നീ ജന്നത്താക്കി നൽകണേ ഉള്ള ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് ഞങ്ങളെല്ലാവർക്കും നിൻ്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ ഉള്ള ആഫത്ത് മുസീബത്തുകളിൽ അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ മാറാ വ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളെ അഹ്ലുകാരെ നീ കാക്കണേ ഉള്ള ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികളുണ്ട് കിടന്ന് ചികിത്സിക്കുന്ന രോഗികളുണ്ട് ദീർഘകാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട് ഇനിയും മരണം വരെ മരുന്ന് കഴിക്കേണ്ട രോഗികളുണ്ട് അല്ലാഹുവേ രോഗം മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും രോഗത്തിന് ശിഫയാക്കുന്നവ നീയാണല്ലോ അല്ലാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ അല്ലാ ഞങ്ങളിലുള്ള രോഗികളുടെ രോഗം എന്താണെന്നും അതുമൂലം ഓരോരുത്തരും അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ നീ സലാമത്തിൻ്റെ വഴികൾ ശിഫായിൻ്റെ വഴികൾ സമാധാനത്തിൻ്റെ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു നൽകണേ അല്ല വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് റാഹത്തായി വീടും സ്ഥലവും നൽകണേ പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാ വീടും സ്ഥലവും ഒക്കെ വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മാന്യമായ ഇടപാടുകാരെ എത്തിച്ചു നൽകണേ അല്ലാ വീട് പണി തുടങ്ങി വെച്ചവർക്ക് റാഹത്തായി പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ വർഷങ്ങളായി വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന എത്രയെത്രയോ ദമ്പതിമാരാണ് എത്രയെത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും സഹോദരി സഹോദരന്മാരാണ് ഉള്ളത് അല്ലാ അവർക്കൊക്കെ റാഹത്തുള്ള ഇണകളെ നിനക്ക് അനുഗ്രഹിക്കണേ അല്ലാ വിവാഹമോചനം നടത്തിയവരുണ്ട് അല്ലാഹുവേ റാഹത്തുള്ള വിവാഹം എത്തിച്ചു നൽകണേ അല്ലാ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ നൽകണേ അല്ലാ നൽകിയ മക്കളൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ ഗർഭിണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം നൽകണേ അല്ലാ നിന്റെ മഹാന്മാരുടെ ബർക്കത്തുണ്ട് ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങളെ ഞങ്ങളെ മക്കളൊക്കെ അല്ലാ ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബേ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അർളിയായി സിയാറത്തിനുമുള്ള അവസരം നൽകണേ അല്ലാ പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാ ഈമാന് നന്നാക്കി തരണേ അല്ലാ ഇബാദത്ത് നന്നാക്കി തരണേ നിസ്കാരം നന്നാക്കി തരണേ അല്ലാ റഹ്മാനായ റബ്ബ് ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിച്ച് നൽകണേ അല്ലാ അഹങ്കാരത്തിൽ നിന്ന് അഹംഭാവത്തിൽ നിന്ന് കുശുമ്പിൽ നിന്ന് ഹീബത്തിൽ നിന്ന് നമീമത്തിൽ നിന്ന് പരദൂഷണം പറച്ചിൽ നിന്ന് അസൂയകളിൽ നിന്ന് നുണപറച്ചലുകളിൽ നിന്നൊക്കെ ഞങ്ങളെ നാവിനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ച് നൽകണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ ബർക്കത്തുള്ള ജീവിതം നൽകണേ അല്ലാ ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് റഹ്മാനായ റബ്ബേ ഖൈറായ ജോലി നൽകണേ അല്ലാ പട്ടിണി കൊണ്ട് വിഷമിക്കുന്നവർ ഖൈറിൻ്റെ വഴികൾ തുറന്നു നൽകണേ അല്ലാ അല്ലാഹുവേ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാരുണ്ട് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി നൽകണേ അല്ലാ പ്രയാസങ്ങൾ വിഷമങ്ങൾ നീക്കി നൽകണേ അല്ലാ അല്ലാഹുവേ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ ദുആവസിയത്ത് ചെയ്തവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ പലപ്പോഴും പലവരും ദുആവസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ ഉമ്മയുടെ ആണ്ട് പറഞ്ഞവരുണ്ട് ഉപ്പയുടെ ആണ്ട് പറഞ്ഞവരുണ്ട് അല്ലാ ഭർത്താവിൻ്റെ ആണ്ട് പറഞ്ഞവരുണ്ട് ഭാര്യയുടെ ആണ്ട് പറഞ്ഞവരുണ്ട് കുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തവരുണ്ട് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ സന്തോഷകരമായ ഖബർ ജീവിതങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങളുടെ ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ മിസ്ലി സവാബിനോടെ ഖബറിടത്തിലേക്ക് എത്തിച്ച് അവരുടെയും നാളെ ഞങ്ങളുടെയും ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ പടച്ചവനെ ലോകരക്ഷിതാവർഹമുറാഹിമായ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ ചിന്ത നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ ഈമാൻ നന്നാക്കി തരണേ അല്ല ഞങ്ങളുടെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ല നമസ്കാരം നന്നാക്കി തരണേ അല്ല അല്ലാഹുവേ നിന്റെ മഹാന്മാരായ നിന്റെ ഔലിയാക്കളുമായി മുഹബ്ബത്ത് സ്ഥാപിക്കാൻ തൗഫീഖ് നൽകണേ അല്ല ആ മുഹബ്ബത്തിലൂടെ ആ സ്നേഹത്തിലൂടെ
സ്നേഹബന്ധത്തിലൂടെ അല്ലാ നാളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നിങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ നീ കബൂലാക്കണേ എന്താ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഞങ്ങൾ ദുആ ചെയ്തു അല്ലാഹു ഞങ്ങളെ കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാ ഞങ്ങളെ ദുആയിനെ നീ ഹായിവാക്കി മടക്കല്ല അല്ലാ എന്തെന്ത് ഉദ്ദേശങ്ങൾ ഏതേത് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് എന്തേത് പ്രയാസങ്ങളിലാണോ ഉള്ളത് അതൊക്കെ നീ സലാമത്തിലാക്കണേ അല്ലാ ഹബീബിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സലാമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷിച്ച് പുഞ്ചിരിച്ച് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ പുഞ്ചിരിക്കുന്ന ആ ഭൂമുഖം ദർശിച്ചുകൊണ്ട് അല്ലാ സ്വർഗാത്ഭുതങ്ങൾ കണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുന്നിട്ട് കണ്ട് കിടക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉറക്കനെ ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാ ഈ തൗഫീഖ് നൽകണേ അല്ലാ ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ആതിന ഫി ദുനിയ ഹസനത വ ഫിൽ ആഖിറതി ഹസനത വ ഖിന അദാബന്നാർ റബ്ബന ഗ്ഫിർ ലനാ വർഹംന വലിവാലിദീന വലിമമ്മാതു മിന്നാ യാ ഗാഫിറൽ മുദ്നിബീൻ പടച്ചവനെ മരണപ്പെട്ടു പോയവരുടെ ആണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാന്ത വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ മജ്ലിസിലേക്ക് ഹദി അയച്ചവരുണ്ട് അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ അവരുടെ ഈ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ ജന്നത്താക്കി നൽകണേ അല്ലാ അല്ലാഹുവേ നാളെ ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഹദി അയക്കുന്നവർ സദഖ നൽകുന്നവർ അങ്ങനെയുള്ള ഒരു കൗമിനെ അങ്ങനെയുള്ള കുടുംബക്കാരെ സന്താനങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ തഖബ്ബലല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ കഴിവിൻ്റെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലണം ഇൻഷാഅല്ലാഹ് വ്യാഴാഴ്ച ഇശാന് മുമ്പായിക്കൊണ്ട് സ്വലാത്തുകളൊക്കെ മജ്ലിസിലേക്ക് വാട്സപ്പ് വഴി അയക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ മുസിക്കും ദുആ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു